ചരിത്രം സൃഷ്ടിച്ച ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം റെഡ് ബോൾ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ എട്ടാമത്തെ ചേസ് എഡ്ജ് ബാസ്റ്റണിൽ പിറന്നിരിക്കുന്നു. ഇന്ത്യക്കെതിരെ ടെസ്റ്റിൽ ഒരു ടീം ചേസ് ചെയ്ത് ജയിച്ച ഏറ്റവും ഉയർന്ന സ്കോർ. ഇന്ത്യക്കെതിരെ ഇതുവരെ ഒരു ടീമും ടെസ്റ്റിൽ 350 മുകളിൽ ഒരു ടാർഗറ്റ് ചേസ് ചെയ്ത് ജയിച്ചിട്ടില്ല. എന്തിന്, കഴിഞ്ഞ 35 വർഷമെടുത്താൽ ഒരു ടീമും ഇന്ത്യക്കെതിരെ 250 മുകളിൽ ഒരു റൺസ് പോലും ചേസ് ചെയ്ത് ജയിച്ചിട്ടില്ല. അവിടെയാണ് ഒന്നര ദിവസം ബാക്കിയുള്ളപ്പോൾ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 378 റൺസ് വിജയലക്ഷ്യം ലഭിച്ചത്. ആ ടാർഗറ്റാണ് ഒരു ഏകദിനം കളിക്കുന്നത് പോലെ ഒരു ദിവസത്തിന്റെ രണ്ട് സെക്ഷനിലധികം ബാക്കി നിർത്തി 3 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ഇംഗ്ലണ്ട് ചേസ് ചെയ്ത് ജയിക്കുന്നത്. മക്കല്ലം എന്ത് മാജിക്കാണ് ഈ ടീമിൽ ചെയ്തത്. ആദ്യം കിവീസിനെതിരെ, ഇപ്പോൾ ഇന്ത്യക്കെതിരെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ടെസ്റ്റിൽ ഏറെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീം, ആൻഡേഴ്സനെ വരെ പുറത്തു നിർത്തിയ ടീം ചേഞ്ചസ് അടക്കം എല്ലാം ഇംഗ്ലണ്ട് ടീമിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓയിൻ മോർഗൻ എന്ന നായകന്റെ കീഴിൽ അടിമുടി മാറിയ ഒരു ഇംഗ്ലണ്ട് ടീമിനെ കണ്ടു ലിമിറ്റഡ് ഓവേഴ്സിൽ. വളരെ ഫിയർലെസ് ആയുള്ള ഒരു ഇംഗ്ലണ്ട് ടീമിനെ. ആ മാറ്റം അവരെ എത്തിച്ചത് 2019 ലോക കിരീടത്തിലാണ്. പക്ഷേ അപ്പോഴും ടെസ്റ്റിൽ അവർ അത്ഭുതങ്ങളൊന്നും കാണിച്ചില്ല. പക്ഷേ അതേ മാറ്റമാണ് ഇപ്പോൾ ടെസ്റ്റിലും ഇംഗ്ലണ്ടിൽ കാണാൻ കഴിയുന്നത്. മക്കല്ലത്തിൻ്റെയും സ്റ്റോക്സിൻ്റെയും കീഴിൽ പുതിയൊരു ഇംഗ്ലണ്ടിനെ തന്നെയാണ് റെഡ് ബോളിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത്. ടീം മാറിയില്ല, മാറിയത് പ്ലെയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് മാത്രം. ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുന്ന ഒരു ഇംഗ്ലണ്ടിനെ അടുത്തൊന്നും ടെസ്റ്റിൽ കണ്ടിട്ടില്ല. ബെയർസ്റ്റോ ഏകദിന മോഡിൽ ടെസ്റ്റിൽ ബാറ്റ് ചെയ്യുന്നു. ഇന്ന് മത്സരശേഷം സഞ്ജയ് മഞ്ജരേക്കർ പറഞ്ഞ ഒന്നുണ്ട്, ഈ മത്സരത്തിൻ്റെ റിസൾട്ട് സ്കോർ കാർഡിൽ നോക്കിക്കാണുന്നവർക്ക് ഇതൊരു ഫ്ലൂക്കായും ഒറ്റത്തവണ അപൂർവമായി സംഭവിച്ച അബദ്ധമായും ഒക്കെ തോന്നിയേക്കാം. പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇംഗ്ലണ്ട് ടെസ്റ്റ് ടീമിൻ്റെ പ്രകടനം വീക്ഷിക്കുന്നവർക്കറിയാം ഇത് അബദ്ധമല്ല, അവർ ഇത് തുടരുമെന്ന്. ശരിയാണ്. ഉദാഹരണത്തിന് ടോസ് സമയത്ത് ബെൻ സ്റ്റോക്സ് പറഞ്ഞത്, ബോളിംഗ് തിരഞ്ഞെടുക്കാൻ ഒരു കാരണമേ ഉള്ളൂ, ഞങ്ങൾ ചേസിംഗ് ഇഷ്ടപ്പെടുന്നു, ചേസ് ചെയ്ത് ജയിക്കാമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. സഞ്ജയ് മഞ്ജരേക്കർ സ്റ്റോക്സിൻ്റെ ഈ വാക്കുകളെ വിശേഷിപ്പിച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ ടോസ് സമയത്ത് ചേസിങ്ങിനെ കുറിച്ച് സംസാരിച്ച നായകന്മാർ കുറവാണെന്നാണ്. അതുപോലെ തന്നെ 3rd ദിവസം കളി അവസാനിച്ചപ്പോൾ ബെയർസ്റ്റോ പറഞ്ഞത്, ഇന്ത്യ എത്ര ഉയർന്ന ടാർഗറ്റാണ് സെറ്റ് ചെയ്യുന്നതെങ്കിലും ഞങ്ങളത് ചേസ് ചെയ്ത് ജയിക്കാൻ പോവുകയാണ് എന്നാണ്. അതൊന്നും ചുമ്മാ പറഞ്ഞതായിരുന്നില്ല, മുന്നിൽ നിന്ന് ബെയർസ്റ്റോ അത് ചെയ്ത് കാണിച്ചു. പ്ലെയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടായ മാറ്റം, മക്കല്ലം ഇംഗ്ലണ്ടിൽ കാണിച്ച മാജിക് അതുതന്നെയാണ്. പ്ലെയേഴ്സിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. 3rd ദിവസം അവസാനിക്കുമ്പോഴും 4th ദിവസം ഇംഗ്ലണ്ട് ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോഴും ഇന്ത്യക്ക് തന്നെയായിരുന്നു ഈ ടെസ്റ്റിൽ മുൻതൂക്കം. പക്ഷേ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തുടങ്ങി ഏതാനും ഓവറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മത്സരത്തിൽ ഇംഗ്ലണ്ട് പിടിമുറക്കും. ഇന്നിങ്സിൽ ഉടനീളം ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്തത് 4.5 റൺ റേറ്റിൽ. ആക്രമിക്കണോ അതോ ഡിഫൻസീവ് ഫീൽഡിലൊരുക്കി റൺസ് ഒഴുക്ക് തടയണോ എന്ന കൺഫ്യൂഷനിൽ നിസ്സഹായനായി ക്യാപ്റ്റൻ ബൂംറ. 3 വിക്കറ്റുകൾ വീണെങ്കിലും ഒരിക്കൽ പോലും ഇംഗ്ലണ്ട് ഇന്നിങ്സിൽ ഇന്ത്യക്ക് ആധിപത്യം നേടാൻ കഴിഞ്ഞിരുന്നില്ല. റൂട്ട്, ബെയർസ്റ്റോ 269 റൺസ് കൂട്ടുകെട്ട് തന്നെയായിരുന്നു ഇംഗ്ലണ്ടിന് കരുത്തായത്. 2 ഇന്നിങ്സിലും സെഞ്ചുറി നേടിയ ബെയർസ്റ്റോ ആണ് മാൻ ഓഫ് ദി മാച്ച്. എന്താണെങ്കിലും മാറുന്ന ടെസ്റ്റ് ക്രിക്കറ്റിനെയും മാറുന്ന ഇംഗ്ലണ്ട് ടീമിനെയും ഈ മത്സരത്തിൽ കണ്ടു. ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇടം നേടിയ മത്സരം.